എല്ലാവർക്കും എൻ്റെ കുട്ടി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീഹിത. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതും അതുപോലെ ഒരു ഈവനിങ് സ്നാക്കായ ഒരു സ്പെഷ്യൽ മുട്ടബജിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മുട്ടബജിയുടെ മെയിൻ ആളായ മുട്ടയെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി വാടാനും വെച്ചിട്ടുണ്ട്. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്കായി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ്: രണ്ട് പച്ചമുളക്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, അതുപോലെ ചില്ലി ഫ്ലേക്സ്. ഞാൻ കുറച്ച് എരിവ്, ഞങ്ങൾക്കൊക്കെ കുറച്ച് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എരിവ് ചേർക്കുന്നുണ്ട്. ഉള്ളി ഇതാ അവിടെ വഴണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ മുട്ട തോട് കളഞ്ഞ്, പുളിഞ്ഞ മുട്ട തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അത് സെപ്പറേറ്റ് ആക്കാൻ പോകും. മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിത്തെ ഉണ്ണി നമുക്ക് സെപ്പറേറ്റ് ആക്കണം. ആ ഉണ്ണി കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളി ഇതാ വഴണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ പുളിഞ്ഞ് വെച്ച തൊണ്ട് കളഞ്ഞ മുട്ട വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ വഴറ്റി ഉള്ളിലേക്ക് ഇടണം. അതുപോലെ നമുക്ക് പൊടികൾ നന്നായിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് വെള്ളമല്ല കേട്ടോ, ഇത് ഉപ്പുവെള്ളമാണ്. ഞാൻ ഇവിടെ ഞങ്ങളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുക, പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ എന്താ മാറ്റി വെച്ച ഉണ്ണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇളക്കി കൊടുക്ക, മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ മെയിൻ ആയിട്ട് ചേർക്കേണ്ട അതിൻ്റെ ഉപ്പാണ് കേട്ടോ. ഉപ്പ് എന്തായാലും ചേർക്കണം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് മുട്ടബജിയുടെ മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതാ 1.5 ഗ്ലാസ് കടലപ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അടുത്തത് 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായ ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മാവ് ഉണ്ടാക്കുമ്പോൾ അധികം കട്ടി കൂടാനോ അത് കുറയാനോ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ഫില്ല് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് എഗ്ഗ് എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഇതെങ്ങനെ എടുത്ത്, കുറച്ചെടുത്ത് ഈ ഒരു പാർട്ടിലേക്ക്, പോർഷനിലേക്ക് നമ്മൾ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫില്ല് ചെയ്ത് വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇത്രയധികം കണ്ടിട്ട് നിങ്ങൾ കഴിക്കേണ്ട, ഞങ്ങളുടെ വീട്ടിലാകെ 4 പേരേ ഉള്ളൂ. ഇത് എൻ്റെ നെയ്ബേഴ്സിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു നോമ്പുതുറ വിഭവമായിട്ട് എൻ്റെ വക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്.
ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫിൽ ചെയ്ത് വെച്ചത് മാവിൽ മുക്കിയിട്ട് വറക്കാം. പിന്നെ എന്താ അത് വറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് വറുത്തിട്ട് വരാം. അപ്പൊ ഇതാ നമ്മുടെ ബജ്ജികള് എണ്ണയിൽ നന്നായി മുരിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഓരോ ഓയിലൊന്നും അല്ല കേട്ടോ, നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് വെളിച്ചെണ്ണ. അപ്പൊ ഞാൻ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മുരിഞ്ഞിരുമ്പോ വരുന്ന ഒരു മണമുണ്ട് എന്റെ പൊന്നോ. ഇതാ നമ്മുടെ ബജികൾ ഒരുവിധം മുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ആദ്യ ട്രിപ്പ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ കളർ എന്ന്. കാരണം ഞാൻ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് കളറോ മറ്റോ എന്ത് ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് അതിന് ഒരു കടയിൽ കിട്ടുന്നത് പോലെയൊക്കെ ഒരു ഓറഞ്ച് കളർ റെഡൊക്കെ ആക്കിയെടുക്കാം. പക്ഷേ ഫില്ലിങ്ങിന് തന്നെ ഓൾറെഡി നല്ല കളറുണ്ട്, എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വേറെ ചേർക്കാണ്ടിരുന്നത്. അതുപോലെ നെയ്ബേഴ്സിന് കൊടുക്കുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ബജി ഇവിടെ എണ്ണയിൽ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിൽ മാവിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ല ക്രിസ്പിയാണ്. അതാണ് നമ്മുടെ ഈ ബജിയുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ മറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബജി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ അയൽപ്പക്കത്ത് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ സ്കൂൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു. നമുക്ക് എൻ്റെ വക സ്പെഷ്യൽ. താങ്ക് യു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ട ബജി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.